മഹാരവത്തിനും തികളയാതെ കണ്ട് ആസന്നത്തിനും ഭോജനത്തിനും കുറവടി കൂടാതെ കണ്ട് ഇക്കോലന്തകജ മാതാവ് കരം പിടിപ്പാൻ കൂടെയുണ്ട് കേട്ടോ. ഏഴിമലയോളം മേലേക്കും ഏഴുകോലാഴം താഴേക്കും പടർന്നു കിടക്കുന്നതാണ് വടക്കൻ കേരളത്തിലെ നാട്ടരയാലിന്റെ അടിവേരുകൾ. തുലാപ്പത്ത് കഴിഞ്ഞ് മഴ തോർന്ന് മാനം തെളിഞ്ഞതോടെ തോറ്റംപാട്ടുകളുടെ വിത്തുകളെ ഈ വേരുകൾ വീണ്ടും തട്ടി ഉണർത്തിയിരിക്കുന്നു. ഇനി കാവുകളും സ്ഥാനങ്ങളും അറകളും മുണ്ടികളും കഴകങ്ങളും ഭണ്ഡാരപ്പുരകളുമെല്ലാം ഉലർന്നു കത്തുന്ന ചൂട്ടുകറ്റകളുടെ ചുവന്ന വെളിച്ചത്തിൽ മൂടും. ഇത്രനാളും മതിലകങ്ങളിൽ ഉറങ്ങിക്കിടന്ന കോലങ്ങൾ ചെണ്ടമേളം കെട്ടുണരും. സാധാരണക്കാരന്റെ സങ്കടങ്ങളും പ്രതീക്ഷകളും ആത്മഹർഷവുമൊക്കെ പങ്കിടാൻ ദൈവങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങി വരും. പുത്തനെടുപ്പും ബന്ധുമിത്രാദികളുമൊക്കെയായി ഗ്രാമങ്ങളായ ഗ്രാമങ്ങളൊക്കെ ഒത്തുചേരും. അക്ഷരാർത്ഥത്തിൽ അത്യുത്തര കേരളത്തിൽ മറ്റൊരു ഓണക്കാലം പിറക്കും. പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന ഒരു പൊയ്പോയ കാലത്തിലേക്ക് ജനം ആണ്ടിലൊരിക്കൽ തിരിച്ചു നടക്കുന്ന ഒരു കളിയാട്ട കാലമാണ് ഇനി വരാൻ പോകുന്നത്. വാഴുന്നവരുടെ ആധിയും നാട്ടാരുടെ വ്യാധിയും മാറ്റാൻ ജടതേടി പുലിപ്പാതാളത്തിൽ പോയി മറഞ്ഞ കാരി എന്ന ദളിത് കളരി ഗുരുക്കൾ. നാങ്കളെ കൊത്തിയാലും നീങ്കളെ കൊത്തിയാലും ചോന്ന ചോരയെന്ന് പറഞ്ഞ പൊട്ടൻ എന്ന റാഡിക്കൽ ഹ്യൂമനിസ്റ്റ്. വ്യഭിചാരക്കുറ്റം ചുമത്തി സ്വന്തം അച്ഛനാൽ തന്നെ കൊല ചെയ്യപ്പെട്ട അടിയാത്തിപ്പെണ്ണിന്റെ പുനർജന്മം നീലിയാർ ഭഗവതി. വന്നവരെ മടക്കേണ്ടെന്നും പോന്നവരെ വിളിക്കേണ്ടെന്നും ചൊല്ലിയ മുത്തപ്പൻ എന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ്. ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പാതിരാനേരത്തും നടന്നു വാഴുന്ന ഗുളികൻ എന്ന കുളിയൻ തെയ്യം. ഇങ്ങനെ പരശ്വതം കോലങ്ങൾ വെളിപ്പെടുന്ന നമ്മുടെ ഈ തെയ്യപ്രപഞ്ചത്തിന്റെ കഥ അത് വല്ലാത്തൊരു കഥയാണ്. പടിഞ്ഞാറ് നീണ്ടു നിവർന്നു കിടക്കുന്ന അറബിക്കടൽ, കിഴക്ക് രക്ഷകനായി തലയുയർത്തി നിൽക്കുന്ന സഹ്യപർവ്വതം, രണ്ടിനെയും നടുക്കായിട്ട് കാടും മേടും മലയും പള്ളിയാലും തീരഭൂവും എല്ലാം അടങ്ങുന്ന നമ്മുടെ കേരളഭൂമിയിൽ പണ്ടേക്ക് പണ്ടേ മൃഗവേട്ട നടത്തിയും കായ്കനികൾ ശേഖരിച്ചും ജീവിച്ചിരുന്ന മനുഷ്യർ അവരുടെ ഒഴിവു നേരങ്ങളിൽ കൂട്ടം ചേർന്ന് പാട്ടുപാടി ആടിത്തിമർത്തു. ആനന്ദത്തിൽ മാത്രമല്ല മരണദുഃഖത്തിലും രോഗമൃഗഭയങ്ങളിലും പ്രകൃതിക്ഷോഭങ്ങളിലുമെല്ലാം അതാത് ഭാവത്തോടെ നൃത്തവും വാദ്യവും നടത്തി അവർ ദേവപ്രീതിക്ക് വേണ്ടി കൂട്ടായി പ്രാർത്ഥിച്ചു. കൈത്താളവും വായ്ത്താരിയും കൂടാതെ വാദ്യതാളങ്ങളും കാലക്രമേണ വികസിച്ചു വന്നു. അങ്ങനെ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഇടയ്ക്ക് വെച്ചെപ്പോഴോ കോമരം തുള്ളൽ, നാഗാരാധന, പ്രേതപൂജ, ബലിപൂജ എന്നിങ്ങനെ ചില അനുഷ്ഠാനങ്ങളും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇടനാടിനെയും തീരഭൂമിയെയും പോലെ വടക്കൻ കേരളവും ഉപജീവനം കണ്ടെത്തിയിരുന്നത് കൃഷിയെ ആശ്രയിച്ചാണ്. കാലവർഷക്കാറ്റും തുലാവർഷക്കാറ്റും കാലാവസ്ഥയെ നിർണായകമായി സ്വാധീനിക്കുന്ന ഈ നാട്ടിൽ ഇടവപ്പാതി മുതൽ കർക്കിടകം വരേക്കും മഴക്കാലമാണ്. പിന്നെ തെളിയുന്ന പച്ചപ്പിൽ പൂക്കളും കായകളും ധരിച്ച് ചിങ്ങമാസമെത്തും. കന്നിയിൽ കൊയ്ത്താണ്. വീണ്ടും തുലാവർഷം മഴ കൊണ്ടുവരും. സൂര്യൻ അത്യുച്ചരാശിയിൽ വരുന്ന തുലാപ്പത്തിന് തെയ്യങ്ങൾ ഉരിയാടി തുടങ്ങും. പിന്നീട് അങ്ങോട്ടുള്ള മാസങ്ങളിൽ വടക്കൻ കേരളത്തിൽ തെയ്യം എന്ന ആ പ്രാക്തന കലാനുഷ്ഠാനത്തിന്റെ നാളുകളാണ്. ആർ സി കരിപ്പത്തിന്റെ തെയ്യപ്രപഞ്ചം എന്ന പുസ്തകം തെയ്യത്തെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ദൈവം എന്ന വാക്കിന്റെ ഗ്രാമ്യരൂപമാണ് തെയ്യം എന്നാണ് കരിപ്പത്ത് മാഷ് പറയുന്നത്. ചെണ്ടമേളത്തിന്റെ ലഹരിയിൽ വെള്ളോട്ട് ചിലമ്പണിഞ്ഞ തെയ്യങ്ങൾ കാവിന്റെ മുറ്റത്ത് ഉറഞ്ഞാടുമ്പോൾ അത് കാണുന്നവരിൽ ജനിക്കുന്നത് വിവരണാതീതമായ ഒരു ആനന്ദമാണ്. മദ്രാസ് സർവകലാശാലയിലെ ആന്ത്രപ്പോളജി വിഭാഗം പ്രൊഫസറായിട്ടുള്ള എം പി ദാമോദരൻ തന്റെ പ്രബന്ധത്തിൽ തെയ്യം എന്ന ഈ ഡാൻസ് ട്രാൻസ് പെർഫോമൻസിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചത് മാജിക്കോ റിലീജിയസ് ഒബ്സർവൻസ് എന്ന വാക്കായിരുന്നു. തുലാമാസം മുതൽക്ക് ഇങ്ങോട്ട് ഇടവപ്പാതി വരെയാണ് പൊതുവെ തെയ്യാട്ടക്കാലം. പത്താം ഉദയത്തോടെ പടി തുറക്കുന്ന തെയ്യക്കാവുകൾ ഓരോന്നും പണ്ടേ നിശ്ചയിച്ചു വച്ച തീയതികളിൽ കളിയാട്ടത്തിന് തിരുമുറ്റമൊരുക്കും. കാവധികാരികൾക്കും നാട്ടുകാർക്കും കോലം കെട്ടിയാടാൻ അവകാശികളായവർക്കും അതാത് കാവുകളിലെ കളിയാട്ട നാളുകൾ ഹൃദിസ്ഥമായിരിക്കും. എല്ലാ കാവുകളിലും ആണ്ടോടാണ്ട് കൂടുമ്പോൾ കളിയാട്ടം നടക്കണമെന്നില്ല. ചിലർ വർഷാവർഷം നടത്തുമ്പോൾ മറ്റു ചില കാവുകൾ ഈ രണ്ടിൽ ഒരിക്കലോ മൂവാണ്ട് കൂടുമ്പോഴോ ഒക്കെ ആയിരിക്കും നിശ്ചിത തീയതികളിൽ തെയ്യാട്ടങ്ങൾ നടത്തുക. നടത്തുന്ന ഇടവേള 10-12 വർഷം വരെ നീട്ടി നടത്തപ്പെടുന്ന കളിയാട്ടത്തെയാണ് പെരുങ്കളിയാട്ടം എന്ന് പറയുന്നത്.
ഒരു ദേശത്തിന്റെ മുഴുവൻ നീണ്ട അധ്വാനവും സാമ്പത്തിക സമാഹരണവും സഹകരണവും ഒക്കെ ആവശ്യപ്പെടുന്ന പെരുങ്കളിയാട്ടം ആയിരങ്ങൾക്കുള്ള അന്നദാന പുണ്യത്തോടെ നാലഞ്ച് നാളത്തെ മഹോത്സവമായിട്ടാണ് സാധാരണ നടത്തപ്പെടുന്നത്. ഈ കളിയാട്ടങ്ങൾ ഓരോ വടക്കൻ കേരളീയന്റെയും മനസ്സിലുണ്ടാക്കുന്ന വികാരങ്ങളെ ചുരുക്കത്തിൽ പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. കൂട്ടായ്മയുടെ ആഹ്ലാദാരവങ്ങൾ കൂലം കുത്തിയൊഴുകുന്ന ദിനരാത്രങ്ങൾ, ചൂട്ടുകറ്റകളുടെ ചുവപ്പ് രാശിയിൽ മിന്നിത്തിളങ്ങുന്ന ഉടയാടകളോടെ തിരുതാളത്തിൽ പകർന്നാടുന്ന തെയ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് തലമുറകൾ കാതോട് കാത് പകർന്നു നൽകി പ്രചരിച്ചു പോന്നിട്ടുള്ള അനേകായിരം സുഹൃതാനുഭവങ്ങൾ, അങ്ങനെ എല്ലാം ചേർന്ന് വടക്കൻ കേരളീയർക്ക് കളിയാട്ട കാലങ്ങൾ ബന്ധുസമാഗമം, പുത്തൻ ഉടുപ്പുകൾ എന്നിങ്ങനെ മറ്റൊരു ഓണപ്രതീതി തന്നെ പകരുന്ന കാലമാണ്. അവരുടെ ജീവിത സംസ്കാരങ്ങളെ പരുവപ്പെടുത്തുന്നതിൽ തെയ്യം ചെലുത്തിയിട്ടുള്ള സ്വാധീനങ്ങൾ വളരെ നിർണായകമാണ്. വടക്കരുടെ ആധ്യാത്മിക ഭൗതിക ജീവിതങ്ങളെ ദൈനംദിനം എന്നോണം നിയന്ത്രിച്ചത് തെയ്യവും തെയ്യം കഥകൾ നീട്ടിയ തിരിവെളിച്ചവും തെയ്യം കുടികൊള്ളുന്ന ഈ കാവുകളുമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ബാല്യകൗമാരങ്ങളിലൂടെ വിശ്വാസം ദൃഢീകരിച്ച ഇവരുടെ പിൻതലമുറകൾ പരിഷ്കാരികളാണെങ്കിലും എത്ര അകലെയാണെങ്കിലും അതാത് ഗ്രാമക്കാവിലെ തെയ്യാട്ടത്തിന് മുടങ്ങാതെ വന്നെത്താൻ സമയം കണ്ടെത്തുന്നത്. തന്റെ നിസ്സാരതയെ തിരിച്ചറിയുമ്പോഴാണ് ഒരു മനുഷ്യൻ വിനീതനാവുക. ഈശ്വരീയമായ ശക്തികളെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നതും അപ്പോൾ തന്നെയാണ്. ഉത്കണ്ഠയും അരക്ഷിതത്വ ബോധവും അവനെ അതീത ശക്തികളെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ താൻ ഭയപ്പെടുന്ന ഒന്നിനെ ആരാധിച്ച് തൃപ്തിപ്പെടുത്താൻ വേണ്ടി അനേക മാർഗങ്ങൾ അവൻ്റെ പരിമിത ബുദ്ധിയിൽ തെളിഞ്ഞവയിൽ ഒന്നാണ് ഈ തെയ്യാട്ടവും. തങ്ങളുടെ എല്ലാ കർമ്മങ്ങൾക്കും സർവ്വവ്യാപികളായിട്ടുള്ള മഹാശക്തികൾ നിത്യസാക്ഷികളായി നിൽപ്പുണ്ട് എന്ന തിരിച്ചറിവിലാണ് സദാചാര നിരതവും ധർമ്മയുക്തവും സത്യസന്ധവുമായിട്ടുള്ളൊരു ജീവിതത്തിന് മനുഷ്യർ നിർബന്ധിതരാകുന്നത്. ഓരോ തെയ്യത്തിൻ്റെയും അത്ഭുതകരമായ രക്ഷാശിക്ഷാ കഥകൾ തലമുറകളിലൂടെ പരന്നൊഴുകിയപ്പോൾ ദൈവഭയവും തെയ്യാട്ട സംസ്കാരവും തോളോട് തോൾ ചേർന്ന് വളർന്നു വന്നു. ഇന്നും അത് വടക്കൻ കേരളത്തിൽ വർദ്ധിത വീര്യത്തോടെ നിലനിൽക്കുന്നത് അതിൻ്റെ പേരിൽ തലമുറകൾ കൈമറിഞ്ഞു വരുന്ന കാർമ്മികവും ധാർമ്മികവുമായിട്ടുള്ള നന്മകൾ കാരണമാണ്. എത്ര വായിച്ചാലും കേട്ടറിഞ്ഞാലും കിട്ടാത്ത തെയ്യാട്ടത്തിൻ്റെ രസഭാവ രീതി അത് നേരിൽ കണ്ടു നിന്നാൽ മാത്രമേ അനുഭവിച്ചറിയാനാവൂ. കഥയറിഞ്ഞ് കളിയാട്ടക്കാവിലെത്തുന്ന ഏതൊരാൾക്കും തെയ്യാട്ടം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മർത്തി ജീവിതത്തിൻ്റെ അനേകം പൊരുളുകൾ അതിൽ ഇതൾ വിരിയുന്നത് കാണാം. പ്രകൃതിയോടും പ്രപഞ്ചത്തോടും പണ്ടുള്ളവർ പുലർത്തിപ്പോന്നിരുന്ന ആത്മബന്ധം, അഭൗമമെന്ന് കരുതി ആരാധിച്ചിരുന്ന ശക്തികളെ പ്രീതിപ്പെടുത്താൻ അവർ കണ്ടെത്തിയ അനുഷ്ഠാന വഴികൾ, മനുഷ്യൻ്റെ വികാസഘട്ടങ്ങളുടെ വ്യക്തമായ മുദ്രകൾ, ഇവയൊക്കെയും നമുക്ക് തെയ്യാട്ടത്തിൽ തൊട്ടറിയാനാകും. പണ്ട് കാലങ്ങളിൽ തെയ്യം എന്ന് പറഞ്ഞാൽ പരിപാവനമായൊരു അനുഷ്ഠാന രൂപവും കണ്ടു നിൽക്കുന്നവർ ഒന്നടങ്കം തികഞ്ഞ ഭക്തരുമായിരുന്നു. പുതിയ കാലമാണ് തെയ്യത്തെ ഒരു കലാരൂപവും ഭക്തന്മാരെ കാണികളുമാക്കി മാറ്റുന്നത്. അങ്ങനെ സംഭവിച്ചപ്പോൾ തെയ്യം ഇന്നോളം നിർവഹിച്ചു വന്നിരുന്ന അനേകം ഉത്കൃഷ്ട ദൗത്യങ്ങളാണ് നമുക്ക് കൈമോശം വരാനിടയായത്. കാവും കാവിലെത്തിച്ചേരുന്ന ഭക്തന്മാരും തെയ്യവും എല്ലാം പരസ്പരം ഇഴുകിച്ചേരുന്ന അനിർവചനീയമായ ഒരു അന്തരീക്ഷത്തിൽ മാത്രമാണ് തെയ്യം എന്ന അനുഭൂതി അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുക. കാലം മറ്റെന്തിലും എന്ന പോലെ തെയ്യത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള രൂപഭാവങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എങ്കിലും ആചാരാനുഷ്ഠാനങ്ങളിൽ ആയിരത്താണ്ടുകളുടെ പഴമയും പേറിക്കൊണ്ട് ഇന്നും തെയ്യങ്ങൾ ജനമനസ്സുകളിൽ അവയുടെ കളിയാട്ടങ്ങൾ തുടരുക തന്നെയാണ്. തെയ്യാട്ടം അരങ്ങേറുന്ന സങ്കേതങ്ങളെ പൊതുവെ കാവുകൾ എന്നാണ് വിളിച്ചു വരുന്നത്. നാഗക്കാവുകളും അമ്മദേവക്കാവുകളും പൊതുവെ കേരളത്തിലെമ്പാടും കാണാമെങ്കിലും തെയ്യങ്ങൾ കുടികൊള്ളുന്ന കാവുകൾ വടക്കൻ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. താന്ത്രിക ആരാധനാ വിധി പ്രകാരം പണിതീർക്കപ്പെടുന്ന ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഘടനയാണ് തെയ്യക്കാവുകൾക്കുള്ളത്. കാവിലെ പള്ളിയറയിൽ സദാ നിറഞ്ഞു കത്തുന്ന ദീപവും അതിനരികിലെ പള്ളിപീഠവും പീഠത്തിൽ വിരിച്ചിട്ട പട്ടിന്മേൽ ഓരോ ദൈവത്തിൻ്റെ സങ്കല്പത്തിലുള്ള തിരുവായുധങ്ങളും ഭക്തി പുരസരം വെച്ചിട്ടുണ്ടാകും. തെയ്യക്കാവുകളുടെ മുഖമുദ്ര കിം പുരുഷരൂപമാണ്. പള്ളിയറയുടെ മുഖ്യ കവാടത്തിന് മുകളിലായി മരത്തിൽ കൊത്തിയെടുത്ത ഭയാനകമായിട്ടുള്ളൊരു രൂപമാണ് കിം പുരുഷൻ്റേത്. പുറത്തേക്ക് തള്ളിയ ചോരക്കണ്ണുകൾ, കോമ്പലുകൾക്കിടയിലൂടെ താണിറങ്ങിയ ചോര വാർന്നൊഴുകുന്ന ഒരു നീളം നാക്ക്, ദൈവപ്രപഞ്ചത്തെ മുഴുവൻ മാറിൽ ചേർത്ത് ഇരുപുറത്തേക്കും നീട്ടിപ്പിടിച്ച ദീർഘവും ബലിഷ്ഠവുമായിട്ടുള്ള കൈകൾ, ഇതാണ് കിം പുരുഷൻ്റെ രൂപം. നിശ്ചിത തീയതികളിൽ തെയ്യം കെട്ടാൻ അവകാശമുള്ള തെയ്യക്കാർ സന്ധ്യയ്ക്ക് മുമ്പേ കാവിലെത്തിയിരിക്കും. കലശം വെക്കാനുള്ള അധികാരി തീയ സമുദായക്കാരനും തെയ്യം കെട്ടുന്നത് വേറെ ജാതിക്കാരുമാണ്. പക്ഷേ കാവിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഈ തെയ്യാട്ടത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവർ മാത്രമാണ്. അവിടെ അവരുടെ ജാതി പിന്നീട് പ്രസക്തമല്ല, എല്ലാവരും അവിടെ തുല്യരാണ്. ജാതിക്കതീതമായിട്ടുള്ള ഒരു ഒരുമിക്കലാണ് ഇവിടെ നടക്കുന്നത്. തെയ്യാട്ടത്തിൻ്റെ സഹായികളായിട്ട് കൂടെ എത്തുന്നവരിൽ മുഖത്തെഴുത്ത് വിദഗ്ധരും തോറ്റമ്പാട്ടിൽ പ്രാവീണ്യമുള്ളവരും ഓലച്ചമയങ്ങളിലും ചെണ്ടവാദനത്തിലും കഴിവ് നേടിയവരും ഒക്കെ ഉണ്ടാകും. ചാണകം മെഴുകി അലങ്കരിച്ച തിരുമുറ്റത്ത് നിറദീപത്തെ തൊഴുതു വണങ്ങി അവർ തിടങ്ങൾ ആരംഭിക്കും. കഥകളിയിലെ കേളികൊട്ടിനോട് സാമ്യമുള്ള ഒരു പരിപാടിയാണ് സന്ധ്യമായുന്നതോടെ ആരംഭിക്കുന്ന ഈ തിടങ്ങൾ.
കാവിൽ കളിയാട്ടം തുടങ്ങുകയായി എന്ന് നാട്ടുകാരോട് വിളംബരം ചെയ്യുന്ന ഒരു ചടങ്ങാണിത്. പ്രസിദ്ധ തെയ്യം പണ്ഡിതൻ സി എം എസ് ചന്ദേരയുടെ പുത്രനും തെയ്യം ഗവേഷകനുമായ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് തന്റെ തെയ്യത്തിന്റെ ജാതി വഴക്കം എന്ന പുസ്തകത്തിൽ തെയ്യാട്ടത്തെക്കുറിച്ചുള്ള പല ശ്രദ്ധേയമായിട്ടുള്ള നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ തെയ്യത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം വെളിപാട് എന്ന അലൗകിക അവസ്ഥയാണ്. കളിയാട്ടം നടക്കാത്ത സമയത്തൊന്നും തന്നെ കാവിൽ ദൈവത്തിന്റെ ചൈതന്യമില്ല എന്നാണ് സങ്കല്പം. മേൽലോകത്ത് നിന്ന് വരവിളിച്ചിട്ട് താഴേക്ക് കൊണ്ടുവരികയാണ് അവർ ദൈവത്തെ. ദൈവചൈതന്യത്തെ അവർ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് തോറ്റം പാടി താഴേക്ക് ആവാഹിച്ച് കൊണ്ടുവരികയാണ്. ആദ്യം പള്ളിപീഠം എന്ന താൽക്കാലിക സ്ഥാനത്തേക്ക്, അവിടെ നിന്ന് തിരുവായുധമായിട്ടുള്ള പള്ളിവാള് എന്ന ആയുധത്തിലേക്കും തോറ്റം പാടി വരവിളിക്കുകയാണ് ഇവർ ദൈവത്തെ. വരവിളിച്ചെങ്കിലേ ദൈവം മണ്ണിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. ശേഷം കത്തിച്ച കൊടിയില വഴി കോലക്കാരനിലേക്ക് അത് പകരും. കൊടിയിലയിൽ നിന്ന് അണിയറയിലെ കുത്തുവിളക്കിലേക്കും ആ ചൈതന്യം പകരും. അതിൻ്റെ കീഴിലിരുന്നാണ് കോലക്കാരൻ്റെ മുഖത്തെഴുത്ത്. മുഖത്ത് കോലമെഴുതി തിരുമുടി കൂടി കെട്ടിക്കഴിഞ്ഞാലേ വെളിപാട് പൂർണ്ണമാകും. തോറ്റമ്പാട്ടിന്റെ പശ്ചാത്തലത്തിൽ അലൗകിക ഭംഗിയുള്ള ഈ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നേരം കഴിക്കുന്ന കോലക്കാരൻ താൻ ഏതു വേഷം കെട്ടി ആടുന്നോ ഒടുവിൽ അത് തന്നെയായി മാറുന്നു. അവന് വെളിപാടുണ്ടാകുന്നു, അവൻ വെളിച്ചപ്പെടുന്നു. ചുരുക്കത്തിൽ വെളിച്ചപ്പാടിനുണ്ടാകുന്ന ഈ വെളിപാടാണ് തെയ്യം എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനം തന്നെ. ഈ വെളിച്ചപ്പെടലിനെ പറ്റി പ്രസിദ്ധ തെയ്യം സ്കോളർ ആയിട്ടുള്ള പെപ്പിത്ത സേത്ത് തന്റെ റിഫ്ലക്ഷൻസ് ഓഫ് ദി സ്പിരിറ്റ് ദ തെയ്യംസ് ഓഫ് മലബാർ എന്ന പുസ്തകത്തിൽ പറയുന്നത്, തെയ്യം എൻകോംപസസ് എ കോംപ്ലക്സ് യൂണിവേഴ്സ് സെന്റേർഡ് ഓൺ ദി ബിലീഫ് ദാറ്റ് എ മാൻ ക്യാൻ ആഫ്റ്റർ സ്യൂട്ടബിൾ മെന്റൽ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ പ്രിലിമിനറീസ് ഡോൺ ദ കോസ്റ്റ്യൂം ഓഫ് എ പെർട്ടിക്കുലർ ഡയറ്റി ആൻഡ് ദെൻ ബിക്കം ദാറ്റ് ഡയറ്റി ഇൻ ദിസ് എലിവേറ്റഡ് സ്റ്റേറ്റ് ഹി അസ്യൂംസ് സൂപ്പർ ഹ്യൂമൻ ആൻഡ് ഡിവൈൻ പവേഴ്സ് എന്നാണ്. അതായത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യന് വേണ്ടത്ര മാനസികവും ശാരീരികവുമായിട്ടുള്ള തയ്യാറെടുപ്പുകൾക്കും വ്രതനിഷ്ഠകൾക്കും ശേഷം കോലം കെട്ടി ആടുന്ന നേരത്ത് ചുരുങ്ങിയ നേരത്തേക്കെങ്കിലും ദൈവമായി തന്നെ പകർന്നാട്ടം നടത്താനാകും എന്ന വിശ്വാസത്തിലാണ് തെയ്യം എന്ന അനുഷ്ഠാനത്തിനു പിന്നിലെ അനുഭൂതി പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്ന്. വെളിപാട് എന്നത് അതീന്ദ്രിയമായിട്ട് കിട്ടുന്ന ഒന്നാണ്. ഈ അടുത്ത് പുറത്തിറങ്ങിയ ഋഷഭ് ഷെട്ടിയുടെ കാന്താര എന്ന കന്നഡ സിനിമയിലും തെയ്യം കടന്നു വരുന്നുണ്ട്. കർണാടകയിലെ പഞ്ചുരുളി എന്ന തെയ്യത്തെയാണ് ഇവരിതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ സിനിമയുടെ അവസാനത്തെ 15 മിനിറ്റ് അസാധ്യമാണ് എന്ന് പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു 15 മിനിറ്റ് നമ്മളെ ആനന്ദിപ്പിക്കുന്നത് ഇതേ വെളിപാടാണ്, അതിൻ്റെ അലർച്ചയാണ്. ആ അലർച്ച കാണികളിൽ ഉണ്ടാക്കുന്നത് അലൗകികമായിട്ടുള്ള ഒരു അനുഭൂതിയാണ്. അതിനോടൊപ്പം തെയ്യത്തിൻ്റെ മുഖത്ത് തെളിയുന്ന വർണ്ണവിസ്മയങ്ങൾ, ചലിക്കുന്ന പേശികൾ വിജൃംഭിപ്പിക്കുന്ന മുഖത്തെഴുത്ത്, ജീവൻ തുടിക്കുന്ന മുഖത്താണ് തോട്ടത്തിൽ ചിത്രപ്പണി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ചുവർ ചിത്രങ്ങളുണ്ട്, ദാരു ശില്പങ്ങളുണ്ട്, പക്ഷെ അവയേക്കാളൊക്കെ എത്രയോ തീക്ഷ്ണമാണ് തെയ്യത്തിന്റെ മുഖത്തെഴുത്തുകൾ എന്ന് നമുക്ക് ഈ സിനിമയിൽ കാണാം. സവർണ ജാതി നാടുവാഴി തമ്പുരാക്കന്മാർ ജാതിവർഗ വൈരങ്ങൾ കൊണ്ട് തല്ലിയും കുത്തിയും ചുട്ടും കൊന്നുകളഞ്ഞതും മനം നൊന്ത് ആത്മഹത്യ ചെയ്തതുമായിട്ടുള്ള നിരവധി പേരുടെ ഓർമ്മകളിൽ ഈ നാടിന്റെ പ്രാദേശികമായിട്ടുള്ള വിശ്വാസ വഴക്കങ്ങളിൽ രൂപപ്പെട്ടതാണ് തെയ്യം കഥകളുടെ പ്രാക്തനമായിട്ടുള്ള ഇതിവൃത്തം. കതിവെന്നൂർ വീരൻ മുതൽ മുച്ചിലോട്ട് ഭഗവതി വരെയുള്ള പേരുകേട്ട തെയ്യങ്ങളുടെ തോറ്റമ്പാട്ടുകളിൽ നിന്ന് നമുക്ക് ഈ കഥകളിൽ പലതും കണ്ടെടുക്കാനാവും. ഒരു കാലത്ത് ചാത്തനും മാടനും കാളിയും മുത്തപ്പനും ഒക്കെ ആയിരുന്നു ഈ ജനതയുടെ ആരാധനാമൂർത്തികൾ. പിൽക്കാലത്ത് ഹിന്ദുമതത്തിലെ മുഖ്യധാരാ വിശ്വാസങ്ങളുമായി ഈ ആരാധനകളെ വിളക്കി ചേർക്കും വരെ അത് അങ്ങനെ തന്നെ ആയിരുന്നു. അന്നത്തെ ഹിന്ദു ആരാധനാലയങ്ങളിൽ വേദവിധികളോടെ പാലും തൈരും വെണ്ണയും തേനും പൂക്കളുമൊക്കെ ഉപയോഗിച്ച് ബ്രാഹ്മണർ ദേവപൂജ ചെയ്യുമ്പോൾ വരേണ്യത തീണ്ടാപ്പാടകലെ നിർത്തിയിരുന്ന കീഴ്ജാതിക്കാരായിട്ടുള്ള പാവപ്പെട്ട ആ മനുഷ്യർ അവർക്ക് ആരാധിക്കാൻ വേണ്ടി കാവുകൾ ഉണ്ടാക്കുന്നു. അവിടെ അവർ തന്നെ പൂജാരിമാരാകുന്നു. കള്ളും മീനും മാംസവും നേദിച്ച് അവർ ഈ വേദവിധികളെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഉണ്ടായി വന്ന അനുഷ്ഠാന മൂർത്തികളാണ് അന്നാട്ടിലെ തെയ്യക്കോലങ്ങൾ. ഇതിന്റെ പ്രാദേശികമായിട്ടുള്ള ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം ശ്രീകാന്ത് പി കെ തന്റെ ഫേസ്ബുക്ക് പോളിൽ കുറിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നാട്ടിൽ, അതായത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്ത് വരവിൽ കാവ് എന്നൊരു കാവുണ്ട്. കാട്ടിനുള്ളിലുള്ള ഒരു ആരാധനാലയമാണിത്. അവിടെയാണ് ഈ തിക്കേരിയുടെ കോട്ടമുള്ളത്. ഇന്ന് അമ്പലം എന്ന് പേര് മാറ്റി വിളിക്കുന്ന തെയ്യങ്ങളുടെ ആരാധനാലയം യഥാർത്ഥത്തിൽ കോട്ടം എന്നാണ് പറയുക. ആ കോട്ടത്തിൽ വെളിപ്പെടുന്ന തിക്കേലി എന്നൊരു തെയ്യമുണ്ട്. അതിന്റെ ഐതിഹ്യം വളരെ രസകരമായ ഒന്നാണ്. ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും കൂടി ഒരിക്കൽ ചണ്ടാള വേഷത്തിൽ നാട് കാണാൻ ഇറങ്ങി. നടന്നു നടന്ന് ക്ഷീണിച്ചപ്പോൾ അവർ ദാഹം അകറ്റാൻ വേണ്ടി ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ കയറി അവിടെ കണ്ട സ്ത്രീയോട് വെള്ളം ചോദിക്കുന്നു.
വിരൂപരായിട്ടുള്ള ജാതിയിൽ അധകൃതരായിട്ടുള്ള ചണ്ടാളരെ കണ്ട് ആ ബ്രാഹ്മണ സ്ത്രീ തൻ്റെ കിങ്കരന്മാരെ വിട്ട് അവരെ തല്ലി ഓടിക്കുന്നു. അവിടെ നിന്ന് പ്രാണനും കൊണ്ട് ഓടുന്ന അവർ ചെന്ന് കയറുന്നത് മറ്റൊരു നായർ തറവാട്ടിലേക്കാണ്. അവിടെയും അവർക്ക് അതേ അനുഭവം നേരിടുന്നു. ഒടുവിൽ അവർ കരിമ്പാലർ എന്നറിയപ്പെടുന്ന ഒരു കീഴ്ജാതി കുടുംബത്തിലേക്ക് പോയപ്പോൾ അവർ ജാതി നോക്കാതെ ഇവരെ സ്വീകരിച്ചിരുത്തി വെള്ളവും ഭക്ഷണവും വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ കൊടുത്തുവെന്നും അതിൽ സംപ്രീതരായിട്ടുള്ള അവർ ദൈവരൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട് ആ വീട്ടുകാർക്ക് അനുഗ്രഹം കൊടുത്തുവെന്നുമാണ് കഥ. ഈ മൂന്ന് പേരുടെ ചണ്ടാള രൂപത്തിലാണ് തിക്കേലി കോലങ്ങൾ വരുന്നത്. കൂടെ ഭൂതഗണങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുറെ നാട്ടുകാരും ഉണ്ടാവും. ഉച്ചത്തിൽ ഇങ്ങനെ കൂവിക്കൊണ്ടാണ് ഇവർ കടന്നു വരിക. പണ്ടൊക്കെ ഈ കൂവൽ കേട്ടാൽ സവർണ ജാതിയിൽപ്പെട്ട സ്ത്രീകൾ തിക്കേലിയുടെ ദൃഷ്ടിയിൽപ്പെടാതെ ഒളിക്കണമെന്നാണ്. പണ്ടൊക്കെ ഈ കാരണം കൊണ്ട് സ്കൂള് പോലും ഉച്ചയ്ക്ക് വിടുമായിരുന്നു. കാലം മാറി നാട് മൊത്തം വീടായപ്പോൾ ഇവർക്ക് നടന്നെത്താൻ പറ്റാതെയായി. അതുകൊണ്ടാവണം ഇപ്പോൾ തിക്കേലിയുടെ നടത്തം നിർത്തി കാവിലു മാത്രം തിറ മതി എന്നായിട്ടുണ്ട്. ആ കാവിലും ഇന്നും സവർണ സ്ത്രീകൾക്ക് പ്രവേശനം നിഷിദ്ധമാണ്. ഈ ഒരു ആചാരം ശരിയോ തെറ്റോ എന്നതല്ല, ബ്രാഹ്മണ്യത്തെ അരിയിട്ട് വാഴിക്കുന്ന പരമ്പരാഗത ഹിന്ദു വിശ്വാസത്തിന്റെ മുഖത്തടിക്കുന്ന ദൈവരൂപങ്ങളാണ് ഇതൊക്കെ എന്നതാണ് ഈ ഐതിഹ്യ കഥയിൽ നിന്നുള്ള പാഠം. അതുപോലെ കണ്ണൂരിൽ ഇന്ന് ഏറെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു അമ്പലമാണ് ഇരിക്കൂറിനടുത്തുള്ള മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രം. അതിനടുത്താണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള നിലാമുറ്റം പള്ളിയും ഖബർസ്ഥാനവും ഉള്ളത്. എഡി 10 നൂറ്റാണ്ടോളം പഴക്കമുള്ള ഖബറുകൾ ഉറങ്ങുന്ന നിലാമുറ്റം ഖബർസ്ഥാനെ കുറിച്ച് എത്ര കണ്ണൂരുകാർക്ക് വേണ്ടത്ര ധാരണയുണ്ട് എന്നറിയില്ല. പക്ഷേ ഈ മാമാനിക്കുന്ന് അമ്പലത്തിന്റെ പുറത്ത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നതിനൊപ്പം മറ്റൊരു ബോർഡുമുണ്ട്. അത് നിലാമുറ്റം പള്ളിയും ശ്മശാനവുമായി ഈ ക്ഷേത്രത്തിന് യാതൊരുവിധ ബന്ധവുമില്ല, അവിടെ സന്ദർശിക്കുന്നവർ ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് എന്നാണ്. എന്നാൽ ഇതേ നിലാമുറ്റം പള്ളിയോട് ചേർന്നുകൊണ്ട് മുസ്ലിം മതവിശ്വാസികൾ നേർച്ച നേരുന്ന മറ്റൊരു ദേവസ്ഥാനമുണ്ട്. അതാണ് ചുഴലി ഭഗവതി ക്ഷേത്രം. അവിടെ ഈ പറയുന്ന യാതൊരുവിധ അയിത്തവുമില്ല. ആ സന്നിധിയിലേക്ക് ഒരു അഹിന്ദുവിനും ഒരു പ്രവേശന വിലക്കുമില്ല. അതുപോലെ കാസർഗോഡ് മുഖാമുഖം നിൽക്കുന്ന ഒരു കാവും ഒരു പള്ളിയുമുണ്ട്. ഉത്സവവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിലെ പ്രസിഡന്റ് എപ്പോഴും പള്ളിയുടെ പ്രതിനിധിയായിരിക്കും. തിറമഹോത്സവത്തിന് പള്ളി വക പണം നൽകും. വിഷ്ണുമൂർത്തി തെയ്യം കാവിലാടിക്കഴിഞ്ഞ് പള്ളിയിലേക്ക് ചെല്ലും. ഇമാം അരിയിട്ട് കാശുകൊണ്ട് തിലകം ചാർത്തി ആ തെയ്യത്തെ സ്വീകരിക്കും. പകരം മലരും മഞ്ഞളും വിഷ്ണുമൂർത്തി കൊടുക്കും. ബാങ്ക് സമയം തെയ്യം നിശബ്ദനായി കാതുകളോർത്ത് ഈ ബാങ്കുവിളി ശ്രവിക്കും. അതൊക്കെ കുറവയാണ്. നിന്റെ ബാങ്കുവിളിയും എന്റെ ശംഖനാദവും സംവത്സരങ്ങളോളം ഈ മണ്ണിൽ ഒരുമിച്ച് നിലനിൽക്കണമെന്നും നമ്മുടെ കുട്ടികൾ അതൊന്നിച്ച് പാടണമെന്നും പള്ളിമാമിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടുത്തെ തെയ്യം പറയും. രണ്ടു കൂട്ടരും അരിയും മറ്റും കൈമാറി പിരിയുകയും ചെയ്യും. കാവിലെ അന്നദാനം പള്ളിയിലെ അരി കൊണ്ടായിരിക്കും. ഇക്കണ്ട ചടങ്ങുകളൊന്നും തന്നെ അഹിന്ദുക്കളെ പുറത്തു നിർത്തുന്ന വൈദിക ഹിന്ദുമതത്തിന്റെ വിശ്വാസ സംഹിതകൾക്ക് ആലോചിക്കാൻ കൂടി പറ്റാത്തതാണ്. തെയ്യങ്ങളുടെ കൂട്ടത്തിൽ രാവണന്റെ തെയ്യവും മാവേലിയുടെ തെയ്യവും മുതൽ മുസ്ലിം തെയ്യം വരെയുണ്ട്. രാമനെയും ഹിന്ദു ദൈവങ്ങളെയും ശത്രുസ്ഥാനത്ത് നിർത്തുന്ന തെയ്യം, കോഴിയെ തല കടിച്ചു കൊന്ന് ചോര കുടിക്കുന്ന, കനലിലും തീയിലും ചാടുന്ന തെയ്യം. ഒരു കാലത്ത് അസുരവാദ്യം എന്ന പേരിൽ ക്ഷേത്രങ്ങൾക്കകത്ത് ചെണ്ട കയറ്റില്ലായിരുന്നു. പലയിടത്തും മത്സ്യമാംസാദികൾ വർജിച്ച് പൂജാരിയുടെ തീണ്ടാപ്പാട് അകലിൽ നിന്നാണ് ഹിന്ദുക്ഷേത്രങ്ങളിൽ ചന്ദ്രൻ ചാർത്തിയ ദൈവത്തെ ദർശിക്കേണ്ടത്. എന്നാൽ മത്സ്യവും മാംസവും മദ്യവും ഒക്കെ യഥേഷ്ടമെങ്ങനെ ഒഴുകുന്ന, പൂജാരിയും തെയ്യക്കോലവും വിശ്വാസികളെ ആലിംഗനം ചെയ്ത് വരവേൽക്കുന്ന, മഞ്ഞളും ചുവന്ന പുഷ്പങ്ങളും പ്രസാദമായി നൽകുന്നവയാണ് ഈ തെയ്യക്കാവുകൾ. ഞാനും എൻ്റെ പൈതങ്ങളും ഈ ബലിക്കല്ലിൽ തലതല്ലിച്ചെത്തപ്പോ വെണ്ണ കഴിച്ച് കണ്ണടച്ച് നിന്നവനല്ലേ നീ എന്നർത്ഥം വരുന്ന ഒരു തോറ്റം പാട്ട് ഹിന്ദു ദൈവത്തെ പുച്ഛിച്ചു പാടുന്ന ഒരു തെയ്യമുണ്ട്. നിനക്കൊരാപത്ത് വന്നപ്പോൾ പൂജാമുറിയിൽ നീ തിരിയിട്ട് വാഴിക്കുന്ന അനേകം ദൈവങ്ങളുണ്ടെങ്കിലും നീ മുത്തപ്പ എന്നല്ലേ നീട്ടി വിളിച്ചതെന്നും, മാതാവായും പിതാവായും പൈതലായും മുത്തപ്പനല്ലേ നിന്റെ ഉള്ളിൽ നിന്നെ കാത്തത് എന്നുമൊക്കെ മുത്തപ്പൻ ദൈവങ്ങൾ വിശ്വാസികളോട് വെളിപ്പെടാറുണ്ട്. ആര്യദേവങ്ങളുടെ ആരാധനാലയങ്ങളിൽ പൂജാരിയെ തൊട്ടുകൂടാ, ശ്രീകോവിലിൽ ചവിട്ടിക്കൂടാ, അങ്ങനെ അയിത്തും പലതുമുണ്ട്. എന്നാൽ തെയ്യാട്ടം നടക്കുമ്പോൾ ദൈവരൂപമായ തെയ്യത്തിന്റെ മടിയിൽ തലവെച്ച് കരഞ്ഞുകൊണ്ട് എത്രയോ സമയം മനുഷ്യർ സങ്കടം പറയുന്നത് കാണാം. ഈയൊരു ഡയറക്റ്റ് ആക്സസ് കൂടിയാണ് തെയ്യത്തോട് മനുഷ്യരെ വലിച്ചടുപ്പിക്കുന്നത്. തെയ്യം കഥകളുടെ പ്രപഞ്ചം അങ്ങ് മേലുലോകത്തോളം പരന്ന് കിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അതിൽ നിന്ന് തെരഞ്ഞെടുത്ത ചില കഥകൾ മാത്രം നമുക്ക് പറഞ്ഞു പോകാം. തെയ്യങ്ങളിൽ ഏറ്റവും പ്രസിദ്ധി ആർജിച്ച ഒന്ന് കതിവന്നൂർ വീരനാണ്. കണ്ണൂരിനും തളിപ്പറമ്പിനും ഇടയിലുള്ള മാങ്ങാട്ട് മേത്തളി ഇല്ലത്ത് കുമരച്ചന്റെയും പരക്ക ഇല്ലത്ത് ചക്കിയമ്മയുടെയും മകനായി ചുഴലി ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ജനിച്ച മകനാണ് മന്ദപ്പൻ എന്ന മന്ദപ്പൻ ചേക്കവർ. കുട്ടിയായ മന്ദപ്പൻ വീരനും യോദ്ധാവുമായിരുന്നു. അവനോട് പണിയും തുറവും ഇല്ലാതെ നടക്കുന്നതിനെ കുറിച്ച് വീട്ടുകാർ പരാതിപ്പെട്ടപ്പോൾ അവർ കിട്ടുന്ന മറുപടി, പണിയെടുക്കുവാൻ പണിപണ്ടാട്ടി പറ്റില്ല എന്നെ,
തുരമെടുക്കുവാൻ തുരക്കാരൻ്റെ മകനുമല്ല എന്നായിരുന്നു. തർക്കുത്തരം പറയുന്ന മന്ദപ്പന് ചോറും പാലും കൊടുക്കരുത് എന്ന് കുമരച്ചൻ വീട്ടുകാരെ ചട്ടം കിട്ടും. എന്നിട്ടും അവൻ്റെ അമ്മ രഹസ്യമായിട്ട് അവന് ചോറ് കൊടുക്കുന്നത് കണ്ടപ്പോൾ അയാൾ ദേഷ്യം വന്ന് അവൻ്റെ വില്ല് ചവിട്ടി ഒടിച്ചു കളയുന്നു. ഒടുവിൽ കുപിതനായ മന്ദപ്പൻ വീട് വിട്ടിറങ്ങി പോകാൻ തുനിയുന്നു. കുടകുമലയിലേക്ക് കച്ചവടത്തിന് പോകുന്ന ചങ്ങാതികളോടൊപ്പം മന്ദപ്പനും പോകാനൊരുങ്ങുന്നു. അവർ പക്ഷെ അവനെ മദ്യം കൊടുത്ത് മാങ്ങാട് നെടിയ കാഞ്ഞിരക്കീഴിൽ മയക്കിക്കിടത്തി ഒപ്പരം കൂട്ടാതെ സ്ഥലം വിടും. പാതിരയ്ക്ക് ഉണർന്ന് ഒറ്റയ്ക്ക് ദിക്കറിയാതെ അലയുന്ന കുഞ്ഞു മന്ദപ്പൻ ഏറെ നേരം തനിച്ച് നടന്ന് അവസാനം ചങ്ങാതിമാരെ കണ്ടെത്തുന്നു. അവരോടൊപ്പം അവൻ കതിവന്നൂരിലുള്ള അമ്മാവൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. പിന്നീടുള്ള കാലം അവിടെ താമസിക്കുന്ന അവന് അമ്മാവൻ്റെ സ്വത്തിൽ പാതിയും കിട്ടുന്നു. അമ്മായിയുടെ ഉപദേശപ്രകാരം അവൻ എണ്ണക്കച്ചവടം തുടങ്ങും. അതിനിടയ്ക്ക് അവൻ വേളാർകോട്ട് ചെമ്മരത്തി എന്ന ഒരു കാവുതിയ സ്ത്രീയെ കണ്ടുമുട്ടുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും വൈകിയെത്താറുള്ള മന്ദപ്പനുമായിട്ട് ഭാര്യ ചെമ്മരത്തി ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുക പതിവായിരുന്നു. എണ്ണക്കച്ചവടമായിരുന്നു അക്കാലത്ത് മന്ദപ്പൻ്റെ തൊഴിൽ. ചെമ്മരത്തിയുടെ നിർദ്ദേശപ്രകാരം വാനവർ നാട്ടിലും ദാനവർ നാട്ടിലും വീരരാജൻ പേട്ടയിലും ചെന്ന് മന്ദപ്പൻ എണ്ണ വ്യാപാരം നടത്തും. ഒരു ദിവസം മന്ദപ്പൻ വരാൻ വൈകിയപ്പോൾ ചെമ്മരത്തിക്ക് അവനിൽ സംശയം തോന്നും. അന്ന് അവൾ അവന് മുന്നിൽ കപ്പാല തുറക്കുകയോ ചീറി നിന്ന നായയെ തടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പാലും ചോറും ചോദിച്ച മന്ദപ്പനോട് അവയ്ക്ക് പകരമായി രുദ്രം വെട്ടി കുടിക്കാനും തലച്ചോറ് കഴിക്കാനും കോപത്തോടെ അവൾ പറഞ്ഞു കളയുന്നു. ഒടുക്കം ഒന്നാമത്തെ ഉരുള ചോറെടുത്തപ്പോൾ കിട്ടിയത് കല്ലും നെല്ലും തലമുടിയുമൊക്കെയാണ്. രണ്ടാമത്തെ ഉരുളയാകട്ടെ നെടുകെ പിളർന്നു പോകുന്നു. അന്നേരം എങ്ങു നിന്നോ മന്ദപ്പൻ ഒരു പടവിളി കേൾക്കുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി ആയുധങ്ങൾ തൊഴുതെടുത്ത് പോരിന് പുറപ്പെട്ട മന്ദപ്പന് യാത്രാമധ്യയെ തുടർച്ചയായിട്ടുള്ള ദുശകനങ്ങൾ കാണേണ്ടി വരും. ഏതിനും ചെമ്മരത്തിയുടെ ശാപവാക്കുകൾ സത്യമാവട്ടെ എന്നും പറഞ്ഞ് മന്ദപ്പൻ ഇറങ്ങിപ്പോകുന്നു. എന്നിട്ടും കുടകരുമായി നടന്ന ആ പടയിൽ മന്ദപ്പൻ വിജയിയാകുന്നു. തിരികെ വീട്ടിലേക്കുള്ള വഴിമധ്യേ തൻ്റെ പീഠമോതിരവും ചെറുവിരലും പോരിനിടയിൽ നഷ്ടപ്പെട്ട കാര്യം മന്ദപ്പൻ മനസ്സിലാക്കുകയും അത് വീണ്ടെടുക്കാൻ വേണ്ടി തിരിച്ചു പോവുകയും ചെയ്യുന്നു. പരാജയം കൊണ്ട് കലിതുള്ളിയിരുന്ന കുടകിലെ പോരാളികൾ തിരികെ എത്തിയ മന്ദപ്പനെ ചതിയിൽ വെട്ടി നുറുക്കി കൊന്നുകളയുന്നു. മന്ദപ്പനെ കാത്തിരുന്ന ചെമ്മരത്തി കാണുന്നത് കദളിവാഴ കയ്യിൽ അവൻ്റെ പീഠമോതിരവും ചെറുവിരലും വന്ന് വീഴുന്നതാണ്. തൻ്റെ ഭർത്താവിന് നേരിട്ട ദുര്യോഗത്തിൽ വലഞ്ഞ ചെമ്മരത്തി മന്ദപ്പൻ്റെ ചിതയിൽ തന്നെ ചാടി ജീവനൊടുക്കുന്നു. അമ്മാവനും മകൻ അണ്ണൂക്കനും ശവസംസ്കാരം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ദേവക്കരുവായിട്ട് മാറിയ മന്ദപ്പനെയും ചെമ്മരത്തിയെയും അണ്ണൂക്കൻ തുറം കണ്ണാലെ കാണുന്നു. അങ്ങനെ വെളിപാടുണ്ടായി അയാൾ ഉറഞ്ഞു തുള്ളുന്നു. അമ്മാവൻ്റെ സാന്നിധ്യത്തിൽ മന്ദപ്പൻ്റെ കോലം കെട്ടിയാടിക്കുന്നു. അമ്മാവൻ അരിയിട്ട് ആ കോലത്തിന് കതിവന്നൂർ വീരൻ എന്ന് പേരുമെടുത്തു. ഇതാണ് കതിവന്നൂർ വീരൻ്റെ ഐതിഹ്യം. വടക്കൻ കേരളത്തിൽ കെട്ടിയാടിച്ചു വരുന്ന മറ്റൊരു പ്രധാന തെയ്യമാണ് പൊട്ടൻ തെയ്യം. സാക്ഷാൽ ശ്രീപരമേശ്വരൻ ചണ്ഡാലവേഷധാരിയായി എത്തി ശങ്കരാചാര്യരെ പരീക്ഷിച്ച ആ പുരാവൃത്തത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ ഒരു തെയ്യമാണ് ഇതെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. 8-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യരുടെ കൃതിയായിട്ടുള്ള മനീഷ പഞ്ചകത്തിൽ ഈ സംഭവം പരാമർശിക്കുന്നുണ്ട്. ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതേ കഥയ്ക്ക് ഒരു പ്രാദേശിക കണക്ഷനുമുണ്ട്. സാക്ഷാൽ ശങ്കരാചാര്യർ അലങ്കാരൻ എന്ന പുലയനുമായി വാഗ്വാദം നടത്തിയത് കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം എന്ന പ്രദേശത്ത് വെച്ചാണ് എന്നതാണ് ഈ കണക്ഷൻ. അതിപ്രാചീനമായ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ തലക്കാവേരിയിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം എത്തിച്ചേർന്നുവെന്നും അവിടെ കൂടിയവരോട് അദ്വൈത തത്വത്തെക്കുറിച്ച് ശങ്കരാചാര്യർ പ്രഭാഷണം നടത്തുമ്പോൾ അകലെ കുന്നിൻ്റെ ചെരുവിലിരുന്നു കൊണ്ട് അലങ്കാരൻ എന്ന പുലയ യുവാവ് അത് കേട്ടു എന്നുമാണ് വിശ്വാസം. പിറ്റേന്ന് പുലർച്ചെ തലക്കാവേരിയിലേക്ക് പുറപ്പെടുന്ന ശങ്കരാചാര്യരോട് ഇതേ അലങ്കാരൻ വഴിയിൽ നിന്നുകൊണ്ട് തീണ്ടലിനെ പറ്റി ഒരു വാഗ്വാദം നടത്തും. അലങ്കാരൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ പോയ ശങ്കരാചാര്യർ അതോടെ സമദർശിയായിട്ട് മാറിയെന്നും കീഴ്ജാതിക്കാരനെ ഗുരുവായിട്ട് കണ്ട് വണങ്ങിയെന്നുമാണ് ഐതിഹ്യം. ഈ ഒരു കഥയ്ക്ക് ഉപോത്ബലകമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു തിരുശേഷിപ്പാണ് പുളിങ്ങോത്തു നിന്നും തലക്കാവേരിയിലേക്കുള്ള ഒറ്റയടിപ്പാത. ഒരേ വരമ്പിൽ നിന്നും ബ്രാഹ്മണനും പുലയനും സംസാരിക്കുന്നത് ശരിയല്ല എന്ന ശാഠ്യം മാറ്റാൻ അലങ്കാരൻ തൻ്റെ കയ്യിലെ മാടിക്കോൽ വഴിയിൽ കുറുകെ വെച്ച് രണ്ടാക്കിയ വരമ്പാണ് ഇടവരമ്പ് എന്ന സ്ഥലപ്പേര് എന്നും പറയപ്പെടുന്നുണ്ട്. പുലയരുടെ ആരാധനാപാത്രമായ ഒരു തെയ്യമാണ് പുലിമറഞ്ഞ തൊണ്ടച്ചൻ. ഈ തെയ്യം കാരിഗുരുക്കൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. തൊണ്ടച്ചൻ എന്നത് വടക്കൻ മലബാറിൽ മുത്തച്ഛൻ എന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എൻ പ്രഭാകരൻ എഴുതിയ പുലിജന്മം എന്ന നാടകവും അതിനെ അടിസ്ഥാനമാക്കി പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത അതേ പേരുള്ള മലയാള സിനിമയും ഇതേ പുലിമറഞ്ഞ തൊണ്ടച്ചൻ്റെ പുരാവൃത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. തൊണ്ടച്ചൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. കുഞ്ഞുമംഗലത്ത് ചേണിച്ചേരി വീട്ടിൽ കുഞ്ഞമ്മു നായർ എന്ന ജന്മിക്ക് കൃഷി നടത്താൻ വേണ്ടി തിരുവർക്കാട്ടുകാവിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന അടിയാന്മാരായിട്ടുള്ള വള്ളിക്കുടിച്ചി വിരുന്തിക്കും മണിയൻ കാഞ്ഞാനും കല്യാണം കഴിച്ചപ്പോൾ അതിലുണ്ടായ സന്താനമായിരുന്നു കാരി. ചെമ്പിടാർ ഗുരുക്കളുടെ കീഴിലാണ് കാരി അക്ഷരവിദ്യ പഠിക്കുന്നത്. കളരിവിദ്യ പഠിക്കണം എന്നൊരു ആശ അവൻ്റെ ഉള്ളിൽ മുളപൊട്ടിയെങ്കിലും പുലയനായതുകൊണ്ട് അവന് അന്ന് കളരിയിൽ പ്രവേശനം കിട്ടുന്നില്ല. ചേണിച്ചേരി കുഞ്ഞമ്പു എന്ന ജന്മി അതിനൊരു പരിഹാരം കാണുന്നു. സ്വന്തം പേരിന് പകരം തൻ്റെ പേരും വീട്ടുപേരും മേൽവിലാസമായിട്ട് മാറ്റി പറയാൻ അവനെ അയാൾ അനുവദിക്കുന്നു.
അപ്രകാരം കാരി മാടായി കളരി, നെക്കണം കളരി തുടങ്ങിയ 18 കളരികളിൽ ചേർന്ന് വിദ്യ പഠിക്കുന്നു. അതിനു പുറമെ അയാൾ ചോദ്യാൻ കളരിയിൽ നിന്ന് ആൾമാറാട്ട വിദ്യയും പഠിച്ചെടുക്കുന്നു. വിശദമായിട്ടുള്ള അധ്യയനം കഴിഞ്ഞ് മാടായി കളരിയിൽ തിരിച്ചു വന്നതിന് ശേഷം കാരിക്ക് കുരുക്കൽ സ്ഥാനം അനുവദിച്ചു കിട്ടുന്നു. മന്ത്രവാദ കുരുക്കളായി മന്ത്രവാദം നടത്താനുള്ള അനുവാദവും അവന് ചെണിച്ചേരി കുഞ്ഞുമ്പ് കൊടുക്കുന്നുണ്ട്. ആയിടക്കാണ് അള്ളിടം നാട്ടിലെ തമ്പുരാന്റെ ഭ്രാന്ത് ചികിത്സിക്കാൻ വിളി 6 തവണ വന്നിട്ടും കുഞ്ഞമ്പു കാരിയെ പോകാൻ അനുവദിക്കുന്നില്ല. 7-ാമത് അതേ ആവശ്യവുമായിട്ട് കാരിയെ തേടി വരുന്നത് ഒരു ചെമ്പോല പ്രമാണമാണ്. കാരിയെ അയച്ചാൽ പകുതി സ്വത്ത് വിട്ടുകൊടുക്കാമെന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് സ്വീകരിച്ച് കാരി ഗുരുക്കൾ ശിഷ്യന്മാരുമായിട്ട് പുറപ്പെട്ടു ചെല്ലുന്നു. സംഘം അള്ളടം കോവിലത്തെത്തി മന്ത്രവാദം തുടങ്ങും, ബാധയിളകി തുള്ളി തുടങ്ങും. എന്നാൽ മന്ത്രവാദത്തിന്റെ ഒടുവിൽ അള്ളടം നാട്ടിലെ തമ്പുരാന്റെ ഭ്രാന്ത് മാറിയപ്പോൾ കോലക്കാരുടെ വിധം മാറും. സ്വത്ത് പകുതി എഴുതി കൊടുക്കാൻ അവർ വിസമ്മതിക്കും. ചെമ്പോല പ്രകാരം സ്വത്ത് എഴുതി തരണമെങ്കിൽ കാരി പുലിപ്പാലും നരിചടയും കൊണ്ടുവരണം എന്നായി കൽപ്പന. ആൾമാറാട്ട വിദ്യ വശമുള്ള കാരി ഗുരുക്കൾ വീട്ടിൽ പോയി എല്ലാവരോടും തന്റെ ഉദ്ദേശം പറയുന്നു. രാത്രി താൻ പുലിവേഷം പൂണ്ടു വരുമ്പോൾ അരി കഴുകിയ വെള്ളം മുഖത്തൊഴിക്കണമെന്നും പച്ചച്ചാണകം കലക്കിയ വെള്ളത്തിൽ ചൂലുമുക്കി മുഖത്തടിക്കണമെന്നും അയാൾ ഭാര്യയെ ചട്ടം കെട്ടുന്നു. അതിനുശേഷം കാട്ടിൽ ചെന്ന് പുലിവേഷം കെട്ടി പുലിരൂപത്തിൽ പുലിപ്പാലും നരിചടയും കൊണ്ടുവന്ന് കോവിലകത്തിന്റെ പടിക്കൽ വയ്ക്കുന്നു. ശേഷം അതേ വേഷത്തിൽ അയാൾ രാത്രി വീട്ടിലുമെത്തും. പക്ഷെ ഭാര്യ ആ പുലിവേഷം കണ്ട് ഭയന്ന് വാതിൽ തുറക്കുന്നില്ല. ഭർത്താവ് ചെയ്യാൻ പറഞ്ഞതൊക്കെയും അവരപ്പോഴേക്കും മറന്നു പോകും. പുലിയാകട്ടെ പുരതുള്ളി അകത്ത് കയറി അവളെ പിളർന്നു തിന്നുന്നു. സ്വന്തം രൂപം തിരിച്ചെടുക്കാനാകാതെ കാരി പുലിയായി അവിടെ നിന്നും മറയുന്നു. പുലി പാതാളത്തിൽ പോയി ലയിക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇനി ഒരിക്കലും മാറാത്ത വിധത്തിൽ അള്ളടം തമ്പുരാന് വീണ്ടും ബാധയിളകുന്നു. പുലി മറഞ്ഞ തൊണ്ടച്ചന്റെ കോപമാണ് കാരണം എന്ന് മനസ്സിലാക്കുന്ന തമ്പ്രാക്കൾ ചേണിച്ചേരി കുഞ്ഞമ്പുവിന് അള്ളടത്തെ സ്വത്തിന്റെ പാതിയും കൊടുത്തുവെന്നും കാരിയുടെ രൂപം സ്വർണം കൊണ്ടുണ്ടാക്കി വെച്ച് മുടങ്ങാതെ കാരി ഗുരുക്കളുടെ തെയ്യം അന്നു മുതൽ കെട്ടിയാടിക്കാൻ തുടങ്ങി എന്നുമാണ് ഇതിന്റെ ഐതിഹ്യം. ഉത്തര കേരളത്തിലെ കാവുകളിൽ ആരാധിച്ചു വരുന്ന മറ്റൊരു പ്രധാന ദേവതയാണ് ഗുളികൻ. ശ്രീ മഹാദേവന്റെ ഇടത്തേക്കാലിന്റെ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായ അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായിട്ടുള്ള ദേവനാണ് ഗുളികൻ. ഉത്തര കേരളത്തിലെ മലയ സമുദായം കുലദേവതയായി കണ്ട് ഗുളികനെ ആരാധിക്കുന്നു. യമന്റെ സങ്കല്പത്തിലുള്ള ദേവനാണ് ഗുളികൻ. എല്ലായിടത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ദേവതയാണ് ഗുളികൻ എന്നാണ് സങ്കല്പം. സർവ്വവ്യാപിയായ ഗുളികന്റെ നോട്ടമോ സഞ്ചാരമോ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉപാസകന്മാർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ജനന മരണ കാരകനായ ഗുളികന്റെ സാന്നിധ്യമാണ് ഈ പ്രപഞ്ചത്തിന്റെ കർമ്മഗതിയെ നിയന്ത്രിക്കുന്നത് എന്നാണ് അവരുടെ വിശ്വാസം. അന്തകൻ എന്ന നിലയ്ക്കും ജനന മരണങ്ങളുടെ കാരണഭൂതൻ എന്ന നിലയ്ക്കും ഗുളികന് തെയ്യപ്രപഞ്ചത്തിൽ മുഖ്യസ്ഥാനമുണ്ട്. ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പാതിരാ നേരത്തും നടന്നു വാഴ്ച ചെയ്യുന്ന ദേവനാണ് ഗുളികൻ. ഗുളികന്റെ പ്രത്യക്ഷ ദർശനം മരണത്തിന് കാരണമാകും എന്നുവരെ പറയപ്പെടുന്നുണ്ട്. ഈ ഗുളികൻ ദേഹത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. മൃഗണ്ഡു എന്ന മുനി പണ്ടൊരിക്കൽ പുത്രലാഭത്തിനു വേണ്ടി ഏറെക്കാലം പരമശിവനെ തപസ് ചെയ്യുന്നു. ഒടുവിൽ പ്രത്യക്ഷനാകുന്ന പരമശിവൻ അദ്ദേഹത്തിന്റെ ആഗ്രഹം കേട്ടപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു. 100 വയസ്സുവരെ ജീവിക്കുന്ന മന്ദബുദ്ധിയായ ഒരു മകനെ വേണോ, അതോ 16 വയസ്സ് മാത്രം ആയുസ്സുള്ള മഹാപണ്ഡിതനായിട്ടുള്ള ഒരു മകനെ മതിയോ എന്ന്. ആയുസ് കുറവെങ്കിലും അറിവുള്ളൊരു മകനെ മതി എന്ന് മുനി ഉത്തരം പറയുന്നു. അതുപ്രകാരം തനിക്ക് പറഞ്ഞ മകന് അയാൾ മാർക്കണ്ഠേയൻ എന്ന് പേരിടുന്നു. അച്ഛനമ്മമാരുടെ കണ്ണിനുണ്ണിയായ മകന് 16 വയസ്സ് തികഞ്ഞപ്പോൾ മാതാപിതാക്കൾ അവനെ ഓർത്ത് വിലപിക്കാൻ തുടങ്ങുന്നു. 16 വയസ്സുവരെ മാത്രമേ തനിക്ക് ആയുസ്സുള്ളൂ എന്ന് മനസ്സിലാക്കിയ മാർക്കണ്ഠേയൻ അതികഠിനമായിട്ടുള്ള ശിവഭജനം ആരംഭിക്കുന്നു. ശിവലിംഗത്തിന് മുന്നിൽ നിന്ന് മന്ത്രം ചൊല്ലി മാർക്കണ്ഠേയൻ പ്രാർത്ഥനാനിരതനായപ്പോൾ മരണദേവനായ കാലൻ കാലപാശവുമായി പോത്തിൻമുകളിലേറി ആ വഴി വരുന്നു. കാലന്റെ വിളി കേട്ട മാർക്കണ്ഠേയൻ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കരച്ചിൽ തുടങ്ങും. കാലൻ കുരുക്കരിഞ്ഞ് വലിച്ചപ്പോൾ ശിവലിംഗമടക്കം പിഴുതു വീണു പോകും. ഇതിൽ കോപാകുലനായ പരമേശ്വരൻ നെറ്റിക്കണ്ണിലെ തീയിൽ കാലനെ ഭസ്മമാക്കുന്നു. ശേഷം കാലനില്ലാത്ത കാലത്ത് ജീവജാലങ്ങൾക്ക് മരണമില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. തുടർന്ന് പരമശിവന്റെ അനുഗ്രഹത്തോടെ ഇടത്തെ തൃക്കാലിന്റെ പെരുവിരലിൽ നിന്ന് പുനർജനിച്ച കാലനാണ് പിന്നീട് ഗുളികൻ എന്നറിയപ്പെട്ടത്. കണ്ണൂർ ഭാഗത്തേക്ക് പ്രചാരത്തിലുള്ള മറ്റൊരു ദൈവമാണ് നീലിയാർ ഭഗവതി. കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിൽ നാട്ടുരാജാവിനാൽ അപമൃത്യുവിനിരയായ സുന്ദരിയും തർക്കശാസ്ത്ര വിദഗ്ധയുമായ താഴ്ന്ന ജാതിയിൽപ്പെട്ട നീലി എന്ന സ്ത്രീയാണ് മരണശേഷം നീലിയാർ ഭഗവതിയായി മാറിയത് എന്നാണ് വിശ്വാസം. വ്യഭിചാരദോഷം ചുമത്തി നീലി എന്നൊരു അടിയാത്തി പെണ്ണിനെ അവളുടെ അപ്പനെ കൊണ്ട് തന്നെ കൊല ചെയ്യിച്ചതും നീലി മരണാനന്തരം നീലിയാർ ഭഗവതിയായി മാറിയതുമൊക്കെയായി മറ്റൊരു നാട്ടു പുരാവൃത്തവുമുണ്ട്. മണത്തണ ഇല്ലത്തെത്തുന്ന യാത്രികർ കുളിക്കാനായി ഇല്ലക്കുളത്തിൽ എത്തുമ്പോൾ സുന്ദര രൂപത്തിൽ നീലിയാർ ഭഗവതി അവരോട് എണ്ണയും താളിയും വേണമോ എന്ന് അന്വേഷിക്കുകയും അങ്ങനെ അരികിലെത്തുന്നവരെ കൊന്ന് ചോര കുടിക്കുകയും ചെയ്യും. അവിടെ കുളിക്കാനായി പോകുന്നവർ ആരും തന്നെ പിന്നീട് തിരിച്ചു വരാറില്ല. ഒരിക്കൽ പണ്ഡിതനായിട്ടുള്ള കാളക്കാട്ട് നമ്പൂതിരി അവിടെ എത്തുകയും
ഭക്ഷണത്തിന് മുമ്പായിട്ട് കുളിക്കാൻ വേണ്ടി ഇല്ലക്കുളത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ മറുകരയിൽ സുന്ദരിയായ നീലിയെ നമ്പൂതിരി കാണുന്നു. ആരെന്ന ചോദ്യത്തിന് നമ്പൂതിരി കാളക്കാട്ട് എന്ന് മറുപടി പറയുന്നു. മറു ചോദ്യത്തിന് കാളി എന്ന് നീലിയും മറുപടി പറയുന്നു. പിന്നീട് ഭഗവതി എണ്ണയും താളിയും കൊടുക്കുകയും ചെയ്യുന്നു. അമ്മ തന്ന അമൃതാണിതെന്ന് പറഞ്ഞ് അധികമായ എണ്ണയും താളിയും കുടിക്കുന്നു. അമ്മ എന്ന് വിളിച്ച ഒരൊറ്റ കാരണം കൊണ്ട് നീലി നമ്പൂതിരിയെ കൊല്ലാതെ അദ്ദേഹത്തോടൊപ്പം ഓലക്കുടയിൽ കയറി കൊട്ടിയൂർക്ക് വന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പശുവും പുലിയും ഒന്നിച്ച് സ്നേഹത്തോടെ കഴിയുന്നിടത്ത് തന്നെ കുടിയിരുത്തണമെന്ന് ഭഗവതി പറഞ്ഞുവെന്നും അങ്ങനെ മാങ്ങാട്ട് പറമ്പിൽ പശുവും പുലിയും ചേർന്ന് മേയുന്നത് കണ്ടെന്നും അവിടെ കുട ഇറക്കി വെച്ച് ദേവി വിശ്രമിച്ചുവെന്നുമാണ് ഐതിഹ്യം. തെയ്യത്തിനെന്തേ ചുവപ്പ് നിറം എന്ന ഒരു ചോദ്യത്തിനും സ്വാഭാവികമായിട്ടുള്ള സാധ്യതയുണ്ട്. തെയ്യക്കോലങ്ങൾ അങ്ങനെ ചുമ്മാ ചുവന്നതല്ല. ആ ചുവപ്പിലേക്കുള്ള പരിണാമത്തിൽ കേരളത്തിൻ്റെതായിട്ടുള്ള സാധ്യത വേറെയുമുണ്ട്. പണ്ട് കീഴ്ജാതിക്കാർക്ക് ചന്ദനം കളഭം തുടങ്ങിയ ഉപയോഗിക്കാൻ അനുവാദമില്ലായിരുന്നു. ചോമൻ ചന്ദനം ചാർത്തിയെന്ന് കരുതി കോമനാകുമോ എന്നൊരു ചൊല്ലു പോലും അക്കാലത്ത് ഉണ്ടായിരുന്നു. ഇവിടെ ചോമൻ എന്ന് പറയുന്നത് ചെറുമനും കോമൻ എന്നത് നായരുമായിരുന്നു. തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് എന്നത് മാസങ്ങൾക്ക് മുമ്പേ ജോലി തുടങ്ങിയാൽ മാത്രം സാധ്യമാകുന്ന ഒരു കഠിനാധ്വാനമാണ്. പല വിധത്തിലുള്ള കല്ലുകൾ പൊടിച്ചാണ് തെയ്യത്തിന് വേണ്ട നിറങ്ങൾ നിർമ്മിക്കുക. അക്കാലത്ത് കീഴാളരായിട്ടുള്ള മനുഷ്യർക്ക് പ്രാപ്യമായിട്ടുള്ള ചമയക്കൂട്ടുകൾ കല്ലും മഞ്ഞളും ചുണ്ണാമ്പും മാത്രമായിരുന്നു. ഈ നിറങ്ങൾക്കൊപ്പം കുരുത്തോല, ചെക്കിപ്പൂവ്, മഞ്ഞൾ, ചെമ്പകം എന്നിവയാണ് ഇവർ പ്രധാനമായിട്ടും ഉപയോഗിക്കുക. ഇതൊക്കെ ചേർന്നപ്പോൾ സ്വാഭാവികമായിട്ട് തെളിഞ്ഞു വന്ന ചുവപ്പ് രാശിയിൽ തെയ്യം ചുവന്നു പോയതാവാനാണ് സാധ്യത. അതിനും പുറമെ കോഴിയെ കൊന്ന് ചോര കുടിക്കുന്നതിനോടൊപ്പം ആ ചോര ദേഹത്ത് തേക്കുന്ന തെയ്യങ്ങളും നാട്ടിൽ വേറെയുണ്ട്. ചുവപ്പ് പ്രകൃതിയിൽ നിന്നും എളുപ്പം ലഭിക്കുന്ന നിറം എന്നതിനൊപ്പം അതിൻ്റെ രൗദ്രത കൂട്ടുന്ന ഒരു നിറം കൂടിയാണ്. പണ്ട് വൈദ്യുതിയൊക്കെ വരുന്നതിന് മുമ്പ് ചൂട്ടുവെളിച്ചത്തിൽ മാത്രം കണ്ടിരുന്ന ഈ തെയ്യങ്ങൾക്ക് ഈ ചുവപ്പ് നിറം ഇരട്ടി രൗദ്രത പകർന്നു നൽകിയിരുന്നു. ആധുനിക രാഷ്ട്രീയത്തിൽ തന്നെ ചുവപ്പ് പ്രതിരോധത്തിൻ്റെ, അടിച്ചമർത്തപ്പെട്ട ഭൂതകാലത്തിനോടുള്ള പ്രതിഷേധത്തിൻ്റെ നിറം കൂടിയാണ്. തന്നെ കാണാൻ വന്ന ഒരു മുസ്ലിം മതവിശ്വാസിയുടെ കൂടെ വന്ന മറ്റൊരു മുസ്ലിമായ ആള് ഒന്ന് ശങ്കിച്ചു നിന്നപ്പോൾ ചെറുവാട്ട് ഗുരുക്കന്മാർക്ക് ജാതിയും മതവും ദേശവും ഇല്ലടോ എന്ന ഉപദേശമാണ് ഒരു തെയ്യത്തിൽ നിന്ന് കിട്ടുന്നത്. ഗുരുക്കന്മാരുടെ പുറത്ത് കാണുന്ന പോലെ അകത്തും എല്ലാവരുടെയും പോലെ ചോരയുടെ ചുവപ്പ് മാത്രമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. വടക്കൻ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു അനുഷ്ഠാന കല എന്ന നിലയ്ക്ക് സ്വാഭാവികമായും തെയ്യം കലാകാരന്മാരിൽ ഭൂരിഭാഗം പേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. പക്ഷെ അവർ കെട്ടിയാടുന്ന തെയ്യത്തിൽ തന്നെ നമുക്ക് ഗാന്ധിയനെയും മറ്റ് പ്രത്യയശാസ്ത്രങ്ങളുടെ നന്മകളെയും ഒക്കെ കണ്ടെടുക്കാനാകും. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു ഇന്ധനമായത് KPSCയുടെ നാടകങ്ങളാണ്. നാടൻ പാട്ടുകൾ പാടി സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഈ KPSC നാടകങ്ങൾ പാർട്ടിക്കും അക്കാലത്ത് ജനമനസ്സിൽ ചിരപ്രതിഷ്ഠ നൽകുന്നുണ്ട്. അതുപോലെ അക്കാലത്ത് നാട് ഭരിച്ചിരുന്ന കോലത്തിരി രാജാവും അടിത്തട്ടിലുള്ള ജനതയെ, അതിലെ സാധാരണക്കാരെ തൻ്റെ കൂടെ നിർത്താൻ വേണ്ടി ഈ തെയ്യങ്ങളെ ആശ്രയിക്കുകയായിരുന്നു എന്നൊരു വായനയാണ് സഞ്ജീവൻ അഴീക്കോട് നടത്തുന്നത്. നാട് ഭരിക്കണമെങ്കിൽ ജനങ്ങളെ കൂടെ നിർത്തണം. അതിന് ജനങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് രാജാവിൻ്റെ അംഗീകാരം നൽകി തുല്യം ചാർത്തുക എന്ന മാർഗമാണ് കോലത്തിരി കാണുന്നത്. സത്യത്തിൽ കോലത്തിരി പൊതുവെ വൈഷ്ണവാരാധനയുടെ പിന്തുണച്ചക്കാരനാണ്. എന്നിട്ടും ആ ഒരു കാലഘട്ടത്തിൽ തനിക്കുണ്ടായിരുന്ന ബോധ്യത്തിന്റെ ബലത്തിൽ അദ്ദേഹം തെയ്യങ്ങളെ ഇതിഹാസവൽക്കരിച്ചുകൊണ്ട് ഒരു ജനതയെ തന്നെ തൻ്റെ കൂടെ നിർത്തുന്നു. നല്ല കോലക്കാരെ വിളിച്ചു വരുത്തി അദ്ദേഹം തൻ്റെ സദസ്സുകളിൽ പട്ടും വളയും കൊടുത്ത് ആദരിക്കുന്നുണ്ട്. തെയ്യങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ദേവതകൾ ആ നാടിൻ്റെ തന്നെ തായ് പരദേവതകളായിട്ട് മാറുന്നത് കോലത്തിരിയുടെ അംഗീകാരമായിട്ടുള്ള പീഠവഴക്കത്തോടെയാണ്. കോലത്തിരി അന്ന് അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ കൂടിയാണ് അന്നത്തെ ആചാരങ്ങൾ പലതും കാലാന്തരത്തിൽ അന്യം നിന്നു പോയിട്ടും തെയ്യം എന്നും നിലനിൽക്കുന്നത്. കാന്താരയിലെ ക്ലൈമാക്സ് സീനിൽ തെയ്യക്കോലം അതിലെ ഫോറസ്റ്റ് ഓഫീസറോട് പറഞ്ഞു ഫലിപ്പിക്കുന്നത് ഈ കാടിൻ്റെയും നാട്ടുവാസികളുടെയും സംരക്ഷണത്തിനായി വിശ്വസിച്ച് നിങ്ങളെ ഈ ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്നുവെന്നും നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരുടെയും കൈ ഒന്നിച്ച് ചേർത്തു പിടിച്ച് ശാന്തനായി ലയിച്ച് കാവലായി ഞാൻ നിൽക്കുന്നുവെന്നുമാണ്. ക്ഷേത്രഗോപുരങ്ങൾക്കുള്ളിലെ ശ്രീകോവിലുകളിൽ പട്ടുടുത്തു നിൽക്കുന്ന പൂജാരിമാരുടെ ഉടമസ്ഥതയിൽ ശാന്തവും നിശബ്ദവുമായി സസ്യാഹാരിയായിരിക്കുന്ന ആര്യദൈവങ്ങളും നാട്ടിൻപുറങ്ങളിലെ ചെറിയ ചെറിയ കാവുകളിൽ ഉഗ്രരൂപത്തോടെ അലറി വിളിച്ചുകൊണ്ട് ആയുധങ്ങളുമായി ചുവപ്പെടുത്ത് രൗദ്രമായി പ്രത്യക്ഷപ്പെടുന്ന ഈ തെയ്യങ്ങളും നമ്മൾ ഇന്നും പുലരുന്ന ഈ സാമൂഹിക വ്യവസ്ഥിതിയുടെ രണ്ടറ്റങ്ങളാണ്. തെയ്യങ്ങളൊക്കെയും വിപ്ലവകാരികളാണ്. ഏതു രൂപത്തിലായാലും ലോകാവസാനം വരെയും നമ്മുടെ വിപ്ലവങ്ങൾ തുടരേണ്ടതുമുണ്ട്. തെയ്യം എന്തിനു വേണ്ടിയെന്ന ചോദ്യമാണ് അവസാനം ബാക്കിയാകുന്നത്. അത് ഡോക്ടർ സഞ്ജീവൻ അഴീക്കോടിൻ്റെ തെയ്യത്തിൻ്റെ ജാതി വഴക്കം എന്ന പുസ്തകത്തിൻ്റെ അവസാനത്തെ പുറത്തിൽ കൊടുത്തിരിക്കുന്ന തോറ്റം പാട്ടിൽ നമുക്ക് വായിച്ചെടുക്കാനാകും. ആ തോറ്റം പാട്ടിൽ തന്നെ നമുക്ക് ഈ ലക്കം അവസാനിപ്പിക്കുകയും ചെയ്യാം. പൊലിക 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 എന്നാണ് അത് പാടുന്നത്. പൊലിക എന്ന് വെച്ചാൽ അഭിവൃദ്ധിപ്പെടുക എന്നാണ് അർത്ഥം. അതുതന്നെയാണ് തെയ്യങ്ങളും ആഗ്രഹിക്കുന്നത്. നാടിൻ്റെ, നാട്ടാരുടെ,
കുഞ്ഞുകുട്ടി കന്നുകിടാങ്ങളുടെ അഭിവൃദ്ധി. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.